ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിന്റെ 13-ാം വാക്യങ്ങൾ വായിക്കാം. മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, വെള്ളനിലയങ്കി ധരിച്ചിരിക്കുന്ന ഇവരാര്, എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇരുന്ന് അങ്ങനെ അങ്കി അലക്കി വെളിപ്പിച്ചതുകൊണ്ട് ദൈവത്തിന്റെ ആലയത്തിൽ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. സിംഹാസനത്തിലിരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും. ഇനി അവർക്ക് വിശക്കയില്ല, ദാഹിക്കയുമില്ല, വിശപ്പുമില്ല, ദാഹവുമില്ല. ഒരു പുതിയൊരു യുഗം തുടങ്ങുകയാണ്. വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയുമില്ല. വെയിലും ചൂടും ഒന്നും അവരുടെ മേൽ തട്ടുകയില്ല. സിംഹാസനത്തിന്റെ മധ്യേയുള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനത്തിലെ ഓരോ വാക്യത്തിനും ഈ സമയത്തുള്ള ഇത് കേട്ട് വായിക്കുന്ന സമയത്ത് തന്നെ ഉണ്ടാകുന്ന അനുഭവമുണ്ട്, വരാൻ പോകുന്ന ഭാവി കാലത്തുള്ള അനുഗ്രഹമുണ്ട്. ദൈവം നമ്മുടെ കണ്ണുനീർ തുടച്ചു കളയും. ഇന്നും സത്യമാണ്, നിങ്ങൾ വിതുമ്പുമ്പോൾ, നിങ്ങൾ ഏങ്ങലടിക്കുമ്പോൾ, നിങ്ങൾ മനസ്സ് ഭാരപ്പെടുമ്പോൾ, പല പല പ്രശ്നങ്ങളിൽപ്പെട്ട് നിങ്ങൾ ഉഴലുമ്പോൾ, നിങ്ങൾ കണ്ണുനീർ തുടയ്ക്കാൻ യേശു ക്രിസ്തു വഴി എത്തുവരും. പ്രിയപ്പെട്ടവരെ, സത്യമാണിത്. നിങ്ങൾ ഭാരപ്പെടുമ്പോൾ, നിങ്ങൾ വലയുമ്പോൾ, എന്തു വേണ്ടെന്നറിയാതെ നിങ്ങൾ അമ്പരപ്പിലാകുമ്പോൾ, സംഭീതരായി സംഭ്രാന്തരായി നിങ്ങൾ ക്ഷമിക്കുമ്പോൾ, അപ്പോൾ കർത്താവ് അരുത്ത് വരും, അവൻ കണ്ണുനീര് തുടച്ചു തരും. ഇത് സത്യമാണിത്. നിങ്ങൾ വിശ്വസിച്ച് നോക്കൂ, നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവമാക്കൂ. ദൈവത്തിന് സ്തോത്രം. ദൈവം താൻ അവരുടെ ദൈവമായവരോടുകൂടെ ഇരിക്കുകയും അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. ഭാവി കാലത്ത് വരുന്ന കാര്യമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അത് വരാൻ പോകുന്ന കാലത്ത് അങ്ങനെയാണ്, അത് നിത്യയുഗത്തിൽ അങ്ങനെയാണ്, സഹസ്രാബ്ദ യുഗത്തിൽ അങ്ങനെ തന്നെയാണ്, നിത്യയുഗത്തിൽ അങ്ങനെ സംഭവിക്കും. പക്ഷേ അത് നിത്യയുഗത്തിലെ കാര്യമാണ്. എന്നാലോ ഇന്നും ഇന്നും തൻ്റെ ഭക്തന്മാർ വിനയത്തോടെ വിതുമ്പലോടെ ഏങ്ങലടികളോടെ ദൈവസന്നിധിയിലേക്ക് ചെന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, തനിയേരുന്ന് ഓരോന്നോരോന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീര് തുടച്ചു തരും. ദൈവത്തിന് സ്തോത്രം. എത്ര ഹീന ജീവിതം നയിച്ചവനും എല്ലാം കർത്താവ് മോചിച്ചു തരും. എത്ര മ്ലേച്ഛമായി ജീവിതം നയിച്ചവൾക്കും കർത്താവ് എല്ലാം മോചിച്ചു തരും. തിരിഞ്ഞു നോക്കിയാൽ പാപങ്ങൾക്ക് കൂമ്പാരമായില്ലേ? കൂമ്പാരമായി പാപങ്ങളുണ്ട്, തൊട്ടേറെ പാപങ്ങൾ. പലതും നമ്മൾ ഇന്ന് ഓർക്കുന്നില്ല, മറവിയിലേക്ക് മാറിപ്പോയി. പലതും ചിന്തകളിൽ നിന്ന് പോയ പല അഴുക്കുകളും മറവിയിലേക്ക് മാറിപ്പോയി അല്ലേ? അങ്ങനെയല്ലേ? ചിന്തകൾ വന്നിട്ടുണ്ട്, ചിന്തകളിൽ പാപം വന്നിട്ടുണ്ട്, വിചാരത്തിൽ പാപം വന്നിട്ടുണ്ട്, വികാരത്തിൽ പാപം വന്നിട്ടുണ്ട്, മോഹത്തിൽ പാപം വന്നിട്ടുണ്ട്, ആഗ്രഹത്തിൽ പാപം വന്നിട്ടുണ്ട് ഇല്ലേ? ഹൃദയം നിറയെ അഴുക്കും അസൂയയും പകയും വിദ്വേഷവും പുകഞ്ഞു നിന്നിട്ടില്ലേ? എന്നാൽ ഇതെല്ലാം ഉണ്ട്. കഴിഞ്ഞ കാല ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്ക് അഭിമാനിക്കാൻ വകയൊന്നുമില്ല. സ്തോത്രം. നാം ദൈവസന്നിധിയിൽ ചെന്നിരിക്കുമ്പോൾ പറയുന്നു, കർത്താവേ, ഞാനിപ്പോൾ തിരുമ്പ വന്നിരിക്കുകയാണ്, എനിക്ക് അഭിമാനകരമായി ഒന്നും പറയാനില്ല, എന്തെങ്കിലും അഭിമാനിക്കാൻ കൊള്ളാവുന്നതായി എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല, എല്ലാം പരാജയം മാത്രം, എല്ലാം കഷ്ടത മാത്രം, എല്ലാം തിന്മ മാത്രം, എല്ലാം പൈശാചികൻ അവകാശം പറയുന്ന കാര്യങ്ങൾ മാത്രം. കർത്താവേ, എനിക്ക് അഭിമാനിക്കാൻ ഒന്നുമില്ല. കർത്താവേ, ഞാൻ അഭിമാനിച്ചിരുന്നു, ഇന്നതെല്ലാം എനിക്കുണ്ടല്ലോ എന്ന് അഭിമാനിച്ചിരുന്നു. എനിക്ക് പല കാര്യങ്ങളിൽ അഭിമാനം ഉണ്ടായിരുന്നു. വലിയ കുടുംബത്തിലാണെന്ന് എനിക്ക് അഭിമാനം ഉണ്ടായിരുന്നു.
കർത്താവേ ഞാൻ പൂർവീക കുടുംബത്തിലാണെന്ന് വിചാരമുണ്ടായിരുന്നു, ഞാൻ പുരാതന സഭയിലെ അംഗമാണെന്ന് വിചാരമുണ്ടായിരുന്നു, കർത്താവേ ഞാൻ മാന്യനാണെന്ന് എനിക്ക് അഭിമാനമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഞാനെല്ലാം ഓർക്കുമ്പോൾ ഞാൻ ലജ്ജിക്കുന്നു. കർത്താവേ ദൈവമേ, എനിക്ക് എൻ്റെ കുടുംബത്തിൽ മദ്രാസന്മാരുണ്ടായിരുന്നു, എൻ്റെ കുടുംബത്തിൽ അച്ഛന്മാരുണ്ടായിരുന്നു എന്നൊക്കെയുള്ള അഭിമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കർത്താവേ അതെല്ലാം അഭിമാനമായിട്ട് എനിക്ക് തോന്നിയിരുന്നില്ല, പക്ഷേ എനിക്ക് അഭിമാനമായിരുന്നു. എന്തെല്ലാം വെറും വിട്ടിത്തം മാത്രം എനിക്ക് മനസ്സിലാകുന്നു. ഒന്നും അഭിമാനിക്കാനില്ല, ആർക്കും ഒന്നിലും അഭിമാനിക്കാനില്ല. എനിക്ക് വേദവസ്ഥ അറിയാവുന്നൊരു അഭിമാനം ഉണ്ടായിരുന്നു, ബൈബിൾ അറിയാവുന്ന എനിക്കൊരു അഭിമാനം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കർത്താവ് തിരുവും പാഞ്ഞ് വരുമ്പോൾ എനിക്ക് അഭിമാനിക്കാൻ ഒന്നുമില്ല എന്നെനിക്ക് മനസ്സിലായി. എല്ലാം വെറും ജഡം മാത്രം, എൻ്റെ അറിവ് വെറും ജഡം മാത്രം, എൻ്റെ അറിവ് നിസ്സാരം. എൻ്റെ ജീവിതത്തിൽ വന്നു പോയ അറിവ്, അത് എനിക്കുണ്ടായിരുന്ന അറിവ് എന്ന് ഞാൻ പറയുന്നത്, അതുപോലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് നഷ്ടം വരുത്തിയ കാര്യങ്ങളേ ഉള്ളൂ. അഭിമാനിക്കാൻ ഒന്നുമില്ല. അഭിമാന വിഷയങ്ങളുള്ളവർ അനേകരുണ്ട്, പല കാര്യങ്ങളിൽ അഭിമാനിക്കുന്നവരുണ്ട്, പല കാര്യങ്ങളിൽ സ്വന്തം കഴിവിൽ അഭിമാനിക്കുന്നവരുണ്ട്, വിദ്യാഭ്യാസത്തിൽ അഭിമാനിക്കുന്നവരുണ്ട്, സ്വന്തം കഴിവിൽ സ്വന്തം പ്രാപ്തിയിൽ അഭിമാനിക്കുന്നവരുണ്ട്, സ്വന്തം സ്കിൽ തൻ്റെ മികവിൽ ജോലിയുടെ മികവിൽ അഭിമാനിക്കുന്നവരുണ്ട്, ഏറ്റവും നന്നായി ജോലി ചെയ്യാൻ കഴിയുമെന്നുള്ളതിൽ അഭിമാനിക്കുന്നവരുണ്ട്, ഏറ്റവും നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉണ്ട്, നല്ല കൈയക്ഷരം ഉണ്ടെന്നുള്ളതിൽ അഭിമാനിക്കുന്നവരുണ്ട്, നല്ല പ്രസംഗ പാഠമുണ്ട് എന്നുള്ളതിൽ അഭിമാനിക്കുന്നവരുണ്ട്. ദൈവത്തിന് സ്തോത്രം. മറ്റുള്ളവരെ സൗമ്യമായും സ്നേഹമായും സമീപിക്കാൻ കഴിവുണ്ടെന്നുള്ളതിൽ അഭിമാനിക്കുന്നവരുണ്ട്. അഭിമാന വിഷയങ്ങൾ ഏറെയേറെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നിങ്ങൾ സത്യമായും ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ, വിനയത്തോടെ വന്ന് വരുമ്പോൾ പറയും, നിങ്ങളുടെ ഉള്ളിൽ പറയും, കർത്താവേ അഭിമാനിക്കാൻ ഒന്നുമില്ല, ഇത്രയും കാലം ഞാൻ അഭിമാനിച്ചതെല്ലാം വ്യർത്ഥമാണ്, അബദ്ധമാണ്, കർത്താവേ എനിക്ക് അഭിമാനിക്കാൻ ഒന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. പലരും അങ്ങനെയല്ലേ, ദുരഭിമാനങ്ങൾ, പൊങ്ങച്ചങ്ങൾ, അതെല്ലാം ഉണ്ടായിരുന്നത്, പൊങ്ങച്ചങ്ങൾ, ദുരഭിമാനങ്ങൾ, ബോസ്റ്റിങ്, തന്നെ തന്നെ ഉയർത്തുക, എല്ലാം ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. എന്നാൽ ഇതെല്ലാം ഉണ്ടെന്ന് കണ്ടിട്ട് എളിമയോടെ താഴ്മയോടെ ദൈവസ്ഥാനത്തിലേക്ക് ചെന്ന് കർത്താവിൻ്റെ പാദം കെട്ടിപ്പിടിച്ചുകൊണ്ട് എൻ്റെ കർത്താവിൻ്റെ പാദത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത് വിശ്വാസത്തോടുകൂടി, എനിക്ക് വേണ്ടി ആണിയടിയേറ്റ ആണിയടിച്ച് തകർത്ത ആ പാദത്തിലാണ് ഞാനിതാ വീണിരിക്കുന്നത് വിശ്വാസത്തോടെ. കർത്താവേ എൻ്റെ അഭിമാനങ്ങളെല്ലാം ഞാനിതാ താഴ്വയ്ക്കുന്നു, എല്ലാം എല്ലാം. കർത്താവേ എനിക്ക് പാടാനുള്ള കഴിവ്, പ്രസംഗിക്കാനുള്ള കഴിവ്, സാക്ഷ്യം പറയാനുള്ള കഴിവ്, കർത്താവ് മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള കഴിവ്, കർത്താവേ എനിക്ക് തക്ക സമയത്ത് ഉത്തരം പറയാനുള്ളത് കഴിവ്, എല്ലാം 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 താഴ്വയ്ക്കുന്നു. ഞാനിതാ ശൂന്യമായി തിരുമ്പ വന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. കയ്യിലൊന്നുമില്ല കർത്താവേ, ശൂന്യമായ കൈകൾ, ഒന്നുമില്ല കർത്താവേ, ജീവിതത്തിൽ ഒന്നുമില്ല, അഭിമാനകരമായി എനിക്കൊന്നുമില്ല. ഇത് പറയണം, നിങ്ങൾ ദൈവത്തോട് പറയണം, ഉള്ളറിഞ്ഞ് പറയണം, ചുമ പറഞ്ഞ് പോവുകയില്ല, ഉള്ളറിഞ്ഞ് പറയണം. കർത്താവേ ഞാൻ അഭിമാനിച്ച വിഷയങ്ങളെല്ലാം താഴ്വയ്ക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ഓരോരുത്തരും ഓരോ കാര്യങ്ങളിൽ അഭിമാനം. നല്ല അധ്യാപകനായിരുന്നു ഞാൻ, അഭിമാനിക്കാം. നല്ല ഡോക്ടറായിരുന്നു ഞാൻ, അഭിമാനിക്കാം. എനിക്ക് രോഗത്തെ ചികിത്സയിൽ വളരെ സമർത്ഥമായി ചികിത്സിക്കാൻ കഴിവുണ്ടായിരുന്നു, അഭിമാനിക്കാം. ദൈവത്തിൻ്റെ സ്തോത്രം. നല്ല കർഷകനായിരുന്നു ഞാൻ, അഭിമാനിക്കാം. പ്രിയപ്പെട്ടവർ ഇതിലൊക്കെ അഭിമാനിക്കാനുണ്ട്. പക്ഷേ എല്ലാം വെറും പൈശാചികം മാത്രം. അഭിമാനങ്ങളെല്ലാം വെറും പൈശാചികം, പിശാചിൻ്റെതാണ്. എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും എല്ലാം എല്ലാം ദൈവസന്നിലേക്ക് താഴ്ത്തി വയ്ക്കുക. കർത്താവേ ഞാനിപ്പോൾ തിരുമ്പാ വന്ന് ഞാനിതാ പൂജ്യമായി ഒന്ന് നിൽക്കുന്നു. സ്തോത്രം. വെറും പൂജ്യം, വെറും പൂജ്യം, മിയർ സീറോ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമമോഹത്ത് പോയിട്ടെ. അങ്ങനെ നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ, അല്ല ചിന്തിക്കാൻ പറ്റുമോ? വെറും പൂജ്യം, ഒന്നും കൊണ്ടുവരാനില്ല, ഒന്നും നല്ലതൊന്നും കൊണ്ടുവരാനില്ല. അഭിമാനം നിയമം വിചാരിച്ചിരുന്നെല്ലാം വരാൻ പാഴായിപ്പോയി. കർത്താവേ എല്ലാം പൈശാചിക അവകാശം പറയുന്നതായിപ്പോയി. ദൈവത്തിന് വലിയ നാമമോഹത്ത് പോയിട്ടെ. അങ്ങനെ നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ കരുതിയിരുന്ന അഭിമാന വിഷയങ്ങളെല്ലാം ദൈവസന്നിധിയിലേക്ക് താഴ്ത്തി വെച്ച് കഴിഞ്ഞ് ദൈവത്തിൻ്റെ ആ തിരു രക്തം അതിൽ തൊട്ട് കഴിയുമ്പോൾ അതൊന്നും പോവുകയല്ല, അതെല്ലാം നഷ്ടപ്പെട്ടു പോവുകയല്ല, അതെല്ലാം ഉയർത്തെഴുന്നേറ്റ അനുഭവത്തിൽ നിന്ന് കിട്ടും എന്ന് പറഞ്ഞാൽ എന്താണ്? ഉയർത്തെഴുന്നേറ്റ അനുഭവത്തിൽ കിട്ടും. ഇസാക്കിനെ യാഗമർപ്പിക്കാൻ അഗ്രഹം കൊണ്ടുപോയി. ഇസാക്കിൻ്റെ ചുമലിൽ വിറകിട്ട് എടുത്ത് കൊടുത്തു. അപ്പനും മോനും കൂടി മല കയറുകയാണ്, മോറിയ മല കയറുകയാണ്. വിറകുണ്ട്, കത്തിയുണ്ട്, തീയുണ്ട്. അപ്പോൾ ആട്ടിൻകുട്ടി എവിടെ, യാഗത്തിൽ ആട്ടിൻകുട്ടി എവിടെയെന്ന് മോൻ ചോദിച്ചപ്പോൾ അപ്പൻ പറഞ്ഞു, ദൈവം കരുതിക്കൊള്ളും. അല്പം വിതുമ്പിലൂടെയാണ് അപ്പം പറഞ്ഞത്, മോനെ ദൈവം കരുതിക്കൊള്ളും, മോനെ നിന്നെയാണ് യാഗം കഴിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞില്ല, ദൈവം കരുതിക്കൊള്ളും. ദൈവത്തിൻ്റെ സ്തോത്രം. പക്ഷെ ദൈവത്തിന്, ദൈവത്തിൻ്റെ വചനം കൃപയാൽ അബ്രഹാമിൻ്റെ വചനത്തിലുണ്ടായിരുന്നു, നിനക്ക് ആകാശ നക്ഷത്രം പോലെയും കടൽക്കല്ല് മണ്ണ് പോലെയും സന്തതി ജനിക്കുമെന്ന്. അത് മനസ്സിലുണ്ട്. എൻ്റെ മോനെ കൊന്നാൽ ആ വാഗ്ദത്തം എങ്ങനെയാണ് നിറവേറുന്നത്?
എൻ്റെ മകനെ കൊന്നു കഴിഞ്ഞാൽ അവനെ ഒരുപിടിച്ച് ആരമാക്കി കഴിഞ്ഞാൽ വാഗ്ദത്തം എങ്ങനെ നിറവേറും? അബ്രഹാം ചിന്തിച്ചുകൊണ്ട് പോവുകയായിരുന്നു. മൂന്ന് ദിവസത്തെ യാത്രയിൽ ചിന്തിക്കുകയായിരുന്നു. ചിന്തിച്ച് പോയിരുന്നത് തിരിച്ചും മറിച്ചും ചിന്തിച്ചു നോക്കി. എൻ്റെ മകനെ എൻ്റെ കൈകൊണ്ട് കൊല്ലണമല്ലോ, തീ കത്തുമല്ലോ, വിറയിൽ തീ കത്തി എൻ്റെ മകനക്ക് ദഹിക്കുമല്ലോ, ഭസ്മമായി തീരുമല്ലോ, ചാരമായി തീരുമല്ലോ. എന്താ എനിക്ക് ഒന്നും ഒരു പിടിയും കിട്ടുന്നില്ല. എന്നാലും എൻ്റെ ദൈവം ഒരു കാര്യം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് അബ്രഹാം വിശ്വാസം. എൻ്റെ മകനെ ഞാൻ യാഗം കഴിച്ചാൽ ഒരു പിടി ചാരത്തിൽ നിന്ന് എനിക്ക് എൻ്റെ മനസ്സാക്കിൻ്റെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു തരും. സ്തോത്രം. എന്താണത്? അതൊരു ചെറിയ വിശ്വാസമല്ല. എൻ്റെ മകനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു തരും. അബ്രഹാമിന് ഉറപ്പുണ്ട്, വിശ്വാസമുണ്ട്. അതുകൊണ്ട് ധൈര്യമായി കത്തിയെടുത്തു, മകനെ കയ്യും കാലും കെട്ടി യാഗപീഠത്തിൽ കിടത്തി, വരയും മീതെ കിടത്തി, കത്തിയെടുത്ത് ഉയർത്തി. അബ്രഹാമിൻ്റെ മനസ്സിലെപ്പോഴും ആ ചിന്തയുണ്ട്, ഞാൻ കൊല്ലും എൻ്റെ മകനെ, എൻ്റെ കൈ കൊണ്ട് കൊല്ലും, അവൻ ദഹിക്കും, അവൻ കത്തിയെരിയും, ഒരുപിടി ചാമ്പലുണ്ടാകും. ആ ചാരത്തിൽ നിന്ന് എൻ്റെ മകനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ച് തരും. കത്തിയങ്ങ് താഴ്ന്നു മുൻപ് പെട്ടെന്നാണ് വിളിക്കുന്നത്, അബ്രഹാമേ അബ്രഹാമേ. ദൈവത്തിന് സ്തോത്രം. ബാലിൻ്റെ മേൽ കൈവയ്ക്കരുത് പ്രിയപ്പെട്ടവരെ. അബ്രഹാം പോരുന്ന വഴിക്ക് ഭാര്യയോട് പറഞ്ഞു, സാറിയോട് പറഞ്ഞു, ഞാനും മോനും ഒരു 3 ദിവസം വഴി അപ്പുറം പോയി യഹോവയ്ക്ക് യാഗം കഴിച്ചിട്ട് മടങ്ങി വരാം. ഞാനും മോനും ഞങ്ങൾ മടങ്ങി വരാമെന്നാണ് പറഞ്ഞത്. കൊല്ലം കൊണ്ട് പോകുന്നവൻ എങ്ങനെയൊക്കെ കൂടെ വരുന്നത്? അബ്രഹാമിന് ഉറപ്പ്. പിന്നെയും മല കയറുന്നതിന് പോകുന്നതിന് മുമ്പ് വേലക്കാർ കൂടെയുള്ളവരോട്, നിങ്ങളൊക്കെ ഇവിടെ നിൽക്കൂ, ഈ ഒട്ടകങ്ങൾ ഇവിടെ താഴെ നിൽക്കൂ, ഞാനും മോനും അത്രത്തോളം പോയിട്ട് ഞങ്ങൾ യാഗം കഴിച്ചിട്ട് മടങ്ങി വരാം. അവരോട് പറയുന്നു ഞാനും മോനും. എന്തൊരു ധൈര്യമാണത്! ദൈവത്തിലുള്ള വിശ്വാസം. സ്തോത്രം. ദൈവത്തിലുള്ള വിശ്വാസം. ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് മനസ്സിലായോ? അബ്രഹാമിന് ഇപ്പോൾ കിട്ടിയ ഇസഹാക്ക് ഒരു പുതിയ ഇസഹാക്കാണ്. മരിച്ചതിന് ശേഷം, കത്തി ദഹിച്ചതിന് ശേഷം ലഭിച്ച ഒരു ഇസഹാക്കിനെ, അതാ അനുഭവത്തിലാണ് അബ്രഹാം മോനെ കൊണ്ട് തിരിച്ച് ഇറങ്ങി വരുന്നത്. ഇസഹാക്കിനെ കൊന്നു കഴിഞ്ഞു, പഴയ ഇസഹാക്കിനെ കൊന്നു കഴിഞ്ഞു, ഇസഹാക്കിനെ ദഹിപ്പിച്ചു കഴിഞ്ഞു, അവരുടെ ചാരത്തിൽ നിന്ന് ഒരു പുതിയ ഇസഹാക്ക് ഉയർത്തെഴുന്നേറ്റു എന്ന അനുഭവത്തിൽ അബ്രഹാം പുഞ്ചിരിയോടെ അഭിമാനത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മലയിറങ്ങുന്നു. ഇസഹാക്കിനൊന്നും മനസ്സിലാകുന്നില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എന്തെല്ലാം ഉണ്ടോ എല്ലാം യാഗപീഠത്തിൽ വയ്ക്കുക. എല്ലാം എന്നിട്ട് ഉയർത്തെഴുന്നേറ്റ് കിട്ടിയ ആ സമ്പത്ത്, ഉയർത്തെഴുന്നേറ്റ് കിട്ടിയത്, അതുകൊണ്ട് നിങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് സ്തുതിക്കുക. എൻ്റെ കർത്താവിന് സ്തോത്രം. നിങ്ങളുടെ ജോലി യാഗപീഠത്തിൽ വയ്ക്കുക, നിങ്ങളുടെ വരുമാനം യാഗപീഠത്തിൽ വയ്ക്കുക, നിങ്ങളുടെ കുടുംബം യാഗപീഠത്തിൽ വയ്ക്കുക, നിങ്ങളുടെ സമ്പത്ത് യാഗപീഠത്തിൽ വയ്ക്കുക. എല്ലാം പിന്നെ ഇപ്പോൾ ഉള്ളതോ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു തന്നത്. പറയാൻ പറ്റുമോ അങ്ങനെ? അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? ദൈവത്തിന് സ്തോത്രം. അതാണ് ക്രിസ്തീയ ജീവിതം. എൻ്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കട്ടെ. അതാണ് ക്രിസ്തീയ ജീവിതം. എല്ലാം വെച്ചു, എല്ലാം യാഗപീഠത്തിൽ വെച്ചു, എല്ലാം തീന്മേൽ വെച്ചു, എല്ലാം യാഗവസ്തുവായി ദഹിപ്പിക്കാൻ വെച്ചു കൊടുത്തു. സ്തോത്രം. ഇനിയിപ്പോൾ എന്നുള്ളതോ ഉയർത്തെഴുന്നേറ്റത്. ഉയർത്തെഴുന്നേറ്റ് കർത്താവ് തിരികെ തരുന്നു. സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം ഗിഫ്റ്റ് ഉണ്ടോ, എന്തെല്ലാം നിങ്ങൾക്കുള്ള ടാലൻസ് ഉണ്ടോ, എന്തെല്ലാം നന്മകളോ കഴിവുകളോ ഉണ്ടോ, മികവും തികവും എല്ലാം എല്ലാം വയ്ക്കുക അങ്ങോട്ട്. നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലുള്ളതായ നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ സാമർത്ഥ്യങ്ങൾ, നിങ്ങളുടെ മികവുകൾ, നിങ്ങളുടെ നൈപുണ്യങ്ങൾ എല്ലാം എല്ലാം വയ്ക്കുക. എന്നുള്ളതോ അത് കർത്താവ് ദഹിപ്പിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിച്ചു തന്നതാണത്. എല്ലാം ദഹിച്ചു, ഉയർത്തെഴുന്നേൽപ്പിച്ചു തന്നത്. ആ അനുഭവത്തിൽ വേണം ജീവിക്കാൻ. സ്തോത്രം. ദൈവത്തിന് വലിയ നാമം ബഹുത്തപ്പെടട്ടെ. അതാണ് ക്രിസ്തീയ ജീവിതം. എല്ലാം വെച്ചു. ഇനി പിന്നെ ഇന്നുള്ളതോ എല്ലാം ഉയർത്തെഴുന്നേറ്റത്, കർത്താവ് ഉയർപ്പിച്ചു തന്നത്. സ്തോത്രം. ആ ഒരു ചിന്താഗതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ രോഗം നിങ്ങളെ അലട്ടുകയില്ല. രോഗം ഒരു വിഷയമല്ല. എന്താ സംഭവിച്ചാൽ എന്താണ്? ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൂടെ, കർത്താവിൻ്റെ കയ്യിൽ. കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ചു തന്ന ആയുസ്, കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ചു തന്ന സമ്പത്ത്, കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ചു തന്നതായ ജോലി, കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ചു തന്ന ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, എല്ലാം യാഗപീഠത്തിലേക്കാണ്. നഷ്ടപ്പെടുകയല്ല, തിരികെ പുതിയതൊന്ന് കിട്ടുകയാണ്. പഴയതിനെ പുതുക്കി തരികയാണ്. ദഹിച്ചു പോയതിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു തരികയാണ്. സ്തോത്രം.
മക്കൾ പിന്നെ വിഗ്രഹമാകുന്നില്ല. കർത്താവിൻ്റെ ആ യാഗപീഠത്തിൽ വെച്ചു തിരിച്ചു കിട്ടി. സ്തോത്രം, അതൊരു അഴിമേറിയ അനുഭവമാണ് കേട്ടോ. ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് ദൈവത്തിന് സ്തോത്രം. വലിയൊരു ഒരു പ്രത്യേകമായ അനുഭവമാണ് ദൈവത്തിന് സ്തോത്രം. ഞാൻ ആശിക്കുന്നു ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അതുപോലെ എല്ലാം യാഗപീഠത്തിൽ വയ്ക്കണമെന്ന്. എല്ലാം, എവരിതിങ്, എല്ലാം എല്ലാം യാഗപീഠത്തിൽ വയ്ക്കുക. എന്തൊക്കെ എനിക്കുണ്ടെന്ന് തോന്നുന്നു ഒക്കെ അങ്ങ് വയ്ക്കുക. ഏതാ യാഗപീഠം? ഗോകുൽത്തായിലെ കുരിശ്, കാൽവറയിലെ യാഗപീഠം. സ്തോത്രം. എൻ്റെ നാഥൻ ക്രൂശിക്കപ്പെട്ട ആ പാദത്തിങ്കൽ, എൻ്റെ യേശു വധിക്കപ്പെട്ടതായ പാദപീഠത്തിങ്കൽ എല്ലാം അർപ്പണം ചെയ്യുക. സ്തോത്രം. എല്ലാം എല്ലാം എൻ്റെ ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആവേശം കൊള്ളാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റുന്നുണ്ടോ? എല്ലാം ഇതാ വെച്ചിരിക്കുന്ന കർത്താവേ, നീ എൻ്റേതൊന്നുമില്ല. എൻ്റെ അവകാശം വിട്ടു, എൻ്റെ അവകാശം വിട്ടു. എൻ്റെ മക്കളിലുള്ള അവകാശം ഞാൻ വിട്ടു, എൻ്റെ ഭാര്യയിലുള്ള അവകാശം ഞാൻ വിട്ടു, എൻ്റെ ഭർത്താവിലുള്ള അവകാശം ഞാൻ വിട്ടു, എൻ്റെ സ്വത്തിലുള്ളതായ അവകാശം ഞാൻ വിട്ടു, എൻ്റെ പഠിപ്പിലുള്ള അവകാശം ഞാൻ വിട്ടു. കർത്താവേ, എൻ്റെ വിദ്യാഭ്യാസത്തിലുള്ളതായ അവകാശം ഞാൻ വിട്ടു. എവരിതിങ്, എല്ലാം 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 കുരിശിലേക്ക് ഇതാ വെച്ചിരിക്കുന്നു. സ്തോത്രം. കർത്താവിൻ്റെ കൃപയാൽ ഉയർത്തെഴുന്നേറ്റ അനുഭവത്തിൽ നിങ്ങൾ വരും. നിങ്ങൾക്കിതെല്ലാം തിരികെ കിട്ടും. നിങ്ങളുടെ കഴിവുകൾ പോവുകയല്ല, കഴിവ് പുതിയ കഴിവായി മാറുകയാണ്. നിങ്ങളുടെ ഭാര്യ നഷ്ടപ്പെടുകയല്ല, ഭാര്യ നിങ്ങൾക്ക് സ്നേഹമുള്ള ഒരു ഇണയാളിയായി കിട്ടുകയാണ്. ഭർത്താവ് നഷ്ടപ്പെടുകയല്ല, ഭർത്താവ് നിങ്ങൾക്ക് ഏറ്റവും തക്ക തുണയായി കിട്ടുകയാണ്. സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവനുള്ള ദൈവത്തിൻ്റെ നാമത്തിൽ നമ്മൾ പറയട്ടെ, ഈ അനുഭവമാണ് ക്രിസ്തീയ ജീവിതം. യാഗപീഠത്തിൽ വെച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ അനുഭവത്തിൽ കിട്ടുന്നു. ആ കൂട്ടത്തിൽ നിങ്ങളുടെ ബലഹീനതകൾ വയ്ക്കാം, കടം വയ്ക്കാം. കർത്താവേ, വലിയ കടഭാരം എന്നെ അലട്ടുന്നു. കർത്താവേ, എനിക്ക് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ കടം വന്നതിനെ മൂടുന്നു. കടത്തിൻ്റെ ചിന്ത എന്നെ വല്ലാതെ വലിക്കുന്നു. കർത്താവേ, എന്നും പകരുന്നില്ല, രാവുന്നില്ല, ഉറക്കത്തിലും ഉണർവിലെല്ലാം എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ ബാധ്യത എങ്ങനെ തീരും? ഈ കടം എങ്ങനെ തീരും? മനസ്സ് വിഷമിക്കുന്നു. അതും യാഗപീഠത്തിലേക്ക് വയ്ക്കുന്നു. സ്തോത്രം. കടഭാരമെല്ലാം യാഗപീഠത്തിലേക്ക് വയ്ക്കുന്നു. രോഗങ്ങളെല്ലാം യാഗപീഠത്തിൽ വയ്ക്കുന്നു. ഭാരങ്ങളെല്ലാം യാഗപീഠത്തിൽ വയ്ക്കുന്നു. ആകുലങ്ങളും അവലാധികളും എല്ലാം യാഗപീഠത്തിൽ വയ്ക്കുന്നു. എല്ലാം എല്ലാം താഴെ വയ്ക്കുന്നു. സ്തോത്രം. എൻ്റെ കരുണയുള്ള കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യാഗപീഠത്തിലേക്ക് നിങ്ങൾക്ക് വയ്ക്കാൻ തോന്നുന്നുണ്ടോ? ദൈവത്തിൻ്റെ സ്തോത്രം. യാഗപീഠം ഒരുക്കിയിട്ടുണ്ട്. ഗോകുൽത്തായിൽ 2000+ വർഷം മുൻപ് ഒരുക്കിയ യാഗപീഠം കരുണയുള്ള കർത്താവായ യേശു ക്രിസ്തു ആണി അടിച്ച് തകർക്കപ്പെട്ട കുരിശിന്മേൽ കിടന്നതായ യാഗപീഠം കർത്താവായ യേശു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്നിനെ കൈവിട്ട് നിന്നുമെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കിടന്നതായ യാഗപീഠം, എനിക്ക് ദാഹിക്കുന്നു പറഞ്ഞ് കർത്താവ് പറഞ്ഞതായ യാഗപീഠം. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ഒന്നും മറന്നില്ല. കർത്താവ് ആ കിടക്കുമ്പോഴും തന്നെ ഉദരിക്കുന്നവർക്ക് അവരുടെ കാര്യം മറന്നില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. അമ്മയെ മറന്നില്ല. അമ്മ താഴെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, കരയുന്ന അമ്മയെ ആശ്വസിപ്പിച്ചു. ശിഷ്യൻ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു, ശിഷ്യനെ ആശ്വസിപ്പിച്ചു. ഇതാ നിൻ്റെ മാതാവ്, ഇതാ നിൻ്റെ മകൻ എന്ന് പറഞ്ഞ് പരസ്പരം ഏൽപ്പിച്ചു കൊടുത്തു. അനുദിപ്പിച്ച കള്ളനോട് സംസാരിച്ചു. അനുതാപമുള്ള കള്ളനോട് കർത്താവ് പറഞ്ഞു, ഇന്ന് നീ എന്നോട് പ്രതീക്ഷിച്ചിരിക്കുന്നു പറഞ്ഞു. ഒന്നും വിട്ടില്ല. എല്ലാം എല്ലാം കർത്താവ് ചെയ്ത് തികച്ചു. എല്ലാം, ആരെയും മറന്നില്ല, ഉദരിക്കുന്നവരെയും മറന്നില്ല. ദൈവത്തിന് സ്തോത്രം. അവിടെ എല്ലാം എല്ലാം കർത്താവ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, സഹിച്ചുകൊണ്ടിരിക്കുന്നു. അത് എല്ലാം കർത്താവ് ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങ് എല്ലാം ക്രൂശിലർപ്പിച്ചു. ജീവിതവും ക്രൂശിലർപ്പിച്ചു, ദിവ്യ ജീവൻ ക്രൂശിലർപ്പിച്ചു. രക്തം ചിന്തി, അതാണ് നമ്മുടെ ആശ്രയസ്ഥാനം. ആ തിരക്തമാണ് നമ്മുടെ ബലം, ആ തിരക്തമാണ് നമ്മുടെ സങ്കേതം. ആ തിരക്തത്തിൻ്റെ ചുവട്ടിലേക്ക് ഇന്ന് നിങ്ങൾ വരിക, ഓടി ഓടി അണയുക. യേശു തൻ്റെ തിരുവിലാവ് തുറന്നൊഴുകിയ ആ കുറ്റമില്ലാത്ത രക്തത്തിൻ്റെ ചുവട്ടടിയിലേക്ക് നിങ്ങൾ വരിക. അവിടെ ആശ്വാസമുണ്ട്, അവിടെ സമാധാനമുണ്ട്, അവിടെ പാപപരിഹാരമുണ്ട്, അവിടെ മോചനമുണ്ട്, അവിടെ ശാന്തിയുണ്ട്, അവിടെ സ്നേഹമുണ്ട്, അവിടെ സന്തോഷമുണ്ട്, അവിടെ സമാധാനമുണ്ട്, അവിടെ യേശു ജീവിക്കുന്ന അനുഭവമുണ്ട്. ആ യേശുവിൻ്റെ ആ സജീവമായ അനുഭവത്തിൻ്റെ മികവിലേക്ക് നിങ്ങൾ ഓടി വരിക, അടുത്തടുത്ത് വരിക. യേശുവേ എന്ന് ഞാൻ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയാം. യേശുവേ എന്ന് ഞാൻ സ്നേഹിക്കുന്നു, നിങ്ങളുടെ ഹൃദയത്തിൽ പറയണം. യേശുവേ എന്ന് ഞാൻ സ്നേഹിക്കുന്നു,
നീ ഇല്ലാതെ ഞാൻ പൂജ്യമാണ്, നീ ഇല്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല, എന്തുണ്ടെന്ന് തോന്നി ഞാനെല്ലാം പൂജ്യമാണ്, എല്ലാം നിഷ്ഫലമാണ്. യേശുവേ നീ ഉണ്ടെങ്കിൽ എല്ലാം നിറവാണ്, നീ ഇല്ലെങ്കിൽ ഒന്നുമില്ല. യേശുവേ നീയാണ് എൻ്റെ ജീവൻ, നീയാണ് എൻ്റെ സ്വത്ത്, നീയാണ് എൻ്റെ സമ്പത്ത്, നീയാണ് എൻ്റെ ജീവൻ, നീയാണ് എൻ്റെ ജീവിതത്തിൻ്റെ കൃപ, നീയാണ് എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം, നീയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം, എൻ്റെ ജീവിതത്തിൻ്റെ പര്യവസാനവും നീ തന്നെ. എല്ലാം നീ, ആദ്യം അന്തവും നീയാകുന്നു. കർത്താവേ നീയില്ലാത്ത ജീവിതമില്ല. യേശുവേ നീയില്ലാത്ത ഒരായുസ്സില്ല. എല്ലാം നിൻ്റെ കരങ്ങളിലേക്ക് ഞാനിതാ വിട്ടുതരികയാണ്. എല്ലാം ഇതാ ഞാനിതാ ഏൽപ്പിക്കുന്നു. യേശുവേ എല്ലാം തിരുമ്പ ഞാൻ സമർപ്പിക്കുന്നു. ഉടയവനെ എന്നോട് മനസ്സറിയണമേ, എന്നെ തൃക്കരം വയ്ക്കണമേ, എന്നെ നീ ശുദ്ധീകരിക്കണമേ, കഴുകിയെടുക്കണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. രക്താമരം പോലെ ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, കടും ചുവപ്പായിരുന്നാലും പഞ്ഞു പോലെ വെണ്മയായി തീരും. യഹോവയുടെ വായല്ലോ അരളി ചെയ്തിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹൃദയത്തിൽ വിശ്വാസത്തോടെ നിങ്ങൾ പറയൂ, കർത്താവേ വന്നുപോയതെല്ലാം സംഭവിച്ചു പോയി, എനിക്ക് തിരുത്താനാവില്ല, പ്രായശ്ചിത്തം ചെയ്യാനാവില്ല, എൻ്റെ ഗർഭത്തിലുണ്ടായിരുന്ന കുഞ്ഞിനെ കൊന്നുപോയി, കർത്താവേ അബോർഷൻ നടത്തിപ്പോയി, എനിക്ക് തിരുത്താൻ വകയില്ല, ഞാൻ എന്ത് ചെയ്യും കർത്താവേ, തെറ്റുപറ്റിപ്പോയല്ലോ. എനിക്ക് ഇന്ന് കാണുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോഴാണ് അയ്യോ എൻ്റെ കുഞ്ഞ് ഇതുപോലൊരു കുഞ്ഞായിരുന്നല്ലോ, അതിന് ഞാൻ കൊന്നല്ലോ കർത്താവേ എന്ന് എനിക്ക് സങ്കടം വരുന്നത്. പ്രാർത്ഥിക്കൂ ദൈവം, ഇതിലേ നീ പ്രാർത്ഥിക്കൂ. തെറ്റുകളേറെ സംഭവിച്ചു പോയി, എല്ലാം മാറട്ടെ. ആ അഭിചാര ദോഷങ്ങൾ മാറട്ടെ, മന്ത്രവാദ ദോഷങ്ങൾ മാറട്ടെ, ക്ഷുദ്രപ്രയോഗങ്ങളുടെ ബാധകൾ മാറട്ടെ, ദുശ്ശീലങ്ങളുടെ ബാധകൾ മാറട്ടെ, എല്ലാ ദുർവ്യാപാരങ്ങളും മാറട്ടെ, പൈശാചിക ശക്തികളെ വിഭ്രമിച്ച് മാറട്ടെ. സ്വർഗീയ സൈന്യങ്ങൾ ഇറങ്ങിവന്ന് നിങ്ങളെ രക്ഷിക്കട്ടെ. രാജാധിരാജൻ അയക്കുന്ന സ്വർഗീയ സേനകൾ മാലാഖമാർ ഇതാ നിങ്ങളുടെ ചുറ്റും വന്ന് കൂടിയിരിക്കുന്നു. ഈ മാലാഖമാർ നിങ്ങളുടെ ചുറ്റും നിന്ന് കൂടിക്കൊണ്ട് നിങ്ങളോട് നിങ്ങൾക്ക് ആശ്വാസം നൽകിക്കൊണ്ട് കർത്താവായ യേശുവിൻ്റെ വചനം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. യേശുവിൻ്റെ അരികിലേക്ക് വന്നിരിക്കുന്നു. യേശു നിങ്ങളെ തൊഴുവാൻ കരം നീട്ടുന്നു. വിശ്വസിക്കൂ പ്രിയപ്പെട്ടവരെ. ആശ്വാസദായകനെ നോക്കി വിളിക്കൂ. അവൻ ഇതാ നിങ്ങളുടെ അരികത്ത് തന്നെയുണ്ട്. അവൻ അകലെയല്ല, ദൂരെയല്ല, അടുത്ത് തന്നെയുണ്ട്. ഹല്ലേലൂയ, അവൻ അടുത്ത് തന്നെയുണ്ട്. അവന് വിളിച്ചപേക്ഷിക്കൂ. അവനോട് പറയൂ, കർത്താവേ ഈ നീ ഇല്ലെങ്കിൽ ഞാൻ പൂജ്യമാണ്. കർത്താവേ യേശുള്ളതാണ് എൻ്റെ സ്വത്ത്, യേശുള്ളതാണ് എൻ്റെ സമ്പത്ത്, യേശുള്ളതാണ് എൻ്റെ സമാധാനം, യേശുള്ളതാണ് എൻ്റെ സന്തോഷം, യേശുള്ളതാണ് എൻ്റെ ആയുസ്. ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ യേശുള്ളതാണ് എൻ്റെ സ്വർഗം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുള്ളതാണ് എൻ്റെ സ്വർഗം, യേശുള്ളതാണ് എൻ്റെ സമാധാനം, യേശുള്ളതാണ് എൻ്റെ സന്തോഷം. യേശുള്ള സ്ഥലമാണ് സ്വർഗം. യേശു എൻ്റെ ഉള്ളത്തിലുണ്ട്. അതുകൊണ്ട് ഞാൻ സ്വർഗത്തിലായി കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നീ ഇല്ലെങ്കിൽ ഞാൻ പൂജ്യമാണ്. പറയൂ നിങ്ങൾ, യേശുവേ എന്നെ കഴുകണമേ, യേശുവേ രക്തത്തിൽ ശുദ്ധീകരിക്കണമേ, എന്നെ മുഴുവനായി കഴി, ആസകലം കഴി, എന്നെ വിശുദ്ധനാക്കണമേ. ഹല്ലേലൂയ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, അവിടുത്തെ മഹത്വമേറിയ സാന്നിധ്യം ഞങ്ങൾക്ക് തന്നതിനായി നന്ദിയോടെ സ്തോത്രം. അവിടുന്ന് ഞങ്ങളോട് കൂടെ തന്നെയുള്ളതിനായി നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ ആശ്വസിപ്പിക്കുന്ന കാര്യം ഞങ്ങളെ തള്ളോടുന്നതിനായി സ്തോത്രം. കണ്ണുനീര് തുടച്ച് തരുന്നതിനായി സ്തോത്രം. എല്ലാ കഷ്ടതകളും മാറ്റി സമാധാനത്തിൻ്റെ ജീവിതം ഞങ്ങൾ തരുന്നതിനായി സ്തോത്രം. നിത്യ രാജ്യത്തിൻ്റെ ശോഭന തീരത്തെത്തുവാൻ ഞങ്ങളെ ഒരുക്കുന്നതിനായി സ്തോത്രം. നാഥാതിരി നാമം മഹത്വപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയ്യ.